നമസ്കാരം. സീനാസ് യൂഫോറിയയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാൽ കൊണ്ടുള്ള ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ്. നല്ല അടിപൊളി വിഭവമാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. ഇസ് തയ്യാറാക്കുന്നതിന് വേണ്ടി പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് കറുവപ്പട്ട, ഗ്രാമ്പൂ, രണ്ട് ഏലക്ക ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ 1 കിലോഗ്രാം ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. കറുകപ്പട്ടയൊക്കെ നല്ലവണ്ണം വാടിയിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഒരു പാത്രം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1.5 പാത്രമാണ് തേങ്ങാപ്പാൽ ഒഴിക്കണത്. 1 പാത്രമായിരുന്നു അരി. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. റൈസ് ആദ്യം നമുക്ക് തയ്യാറാക്കിയിട്ട് പിന്നെ വെജിറ്റബിൾ തയ്യാറാക്കാം. പാല് തിളക്കുന്നത് വരെ നമുക്ക് അടച്ചു വെക്കാം. പാല് തിളച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് വേകുന്നത് വരെ അടച്ചു വെക്കാം. റൈസ് ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിലിടാം. അടച്ചു വെക്കാം. റൈസ് കറക്റ്റ് ആയിട്ട് വെന്തിട്ടിട്ട് നമുക്കിനി ഇത് ഇവിടെ അടച്ച് വെക്കാം. പാൻ ചൂടായിട്ടിട്ട് നമുക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു വലിയ സവാള ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. പൊരിയുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. സവാള പൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കാഷ്നട്ട്, കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇതും കൂടി നല്ലവണ്ണം മൂട്ടി കഴിയുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാം. സവാള റെഡി ആയിട്ടിട്ട് നല്ലവണ്ണം കാഷ്നട്ടും കിസ്മിസും സവാളയൊക്കെ പൊരിഞ്ഞിട്ടുണ്ട്. പാത്രത്തിലേക്ക് ഞാൻ മാറ്റി. സവാളയൊക്കെ പൊരിച്ചു മാറ്റിയ അതേ പാൻ തന്നെ വെച്ച് നമുക്ക് വെജിറ്റബിൾസ് തയ്യാറാക്കാനായിട്ട് ഞാൻ മിൽമയുടെ ഗീയാണ് 1 ടീസ്പൂൺ ഇതിനകത്തേക്ക് ഇടുന്നത്. ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പച്ചമുളക് ചതച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1/2 ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റ് ഇട്ട് നല്ലവണ്ണം വഴറ്റി കൊടുക്കാം. ഇത് മൂത്തു വരുമ്പോഴത്തേക്ക് ഞാൻ 1 സവാള കട്ട് ചെയ്തിവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒരു ചെറിയ ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് വാടുന്നതിന് വേണ്ടി നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാള നല്ലവണ്ണം വഴണ്ടിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളകുപൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി, അത് ഓപ്ഷനിലാണ്. ഞാൻ മല്ലിപ്പൊടി യൂസ് ചെയ്യും. ഞാൻ കുറച്ച് 100 ഗ്രാം ക്യാരറ്റ്, 100 ഗ്രാം ബീൻസ്, 1 വലിയ ഉരുളക്കിഴങ്ങ്, കുറച്ച് സോയാബീൻ ഇത്രയും നേരത്തെ വേവിച്ച് വെച്ചിരുന്നതാണ് ഇതിലേക്ക് ഞാൻ അത് ഇടുകയാണ്. ഒരു വെള്ളമൊക്കെ ഇതിനകത്ത് വെള്ളമൊക്കെ മറ്റട വരെ നമുക്കത് ഇളക്കി കൊടുക്കാം. വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് മിൽമയുടെ ഗീ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് 2 മുട്ട ഒന്ന് ചിക്കി എടുക്കാം. ഏത് മുട്ടയാലും മതി, താറാമുട്ടയോ കോഴി മുട്ടയായാലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ താറാമുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിങ്ങനെ ചിക്കി കൊടുക്കാം.
നല്ലവണ്ണം ചിക്കിയിട്ടിട്ട് അപ്പോൾ തീ ഓഫ് ചെയ്യാം. റൈസ് ഇരുന്ന പാത്രത്തിൽ നിന്ന് പകുതി റൈസ് ഞാൻ എടുത്ത് മാറ്റി അതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇടാം. ആദ്യം നമ്മൾ സവാള മുരിയിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. റൈസ് ഒക്കെ ഇളക്കിയിട്ട് അതിലേക്ക് സ്വല്പം മുട്ട ചിക്കി ചെയ്തിട്ട് കൊടുക്കാം. മിൽമയുടെ ഗീ വേണ്ടവർക്ക് ഇടാം, ഞാൻ അധികം യൂസ് ചെയ്യുന്നില്ല. വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം കുറച്ച്. വെജിറ്റബിൾസ് ഇങ്ങനെ നിരത്തിയിടാം. അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക, കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ സവാള മുരിച്ചു മുട്ട ചിക്കി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കുക. മുകളിൽ സ്വല്പം മല്ലിയില, പുതിനയില, സവാള മുരി ഗീ വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യമൊക്കെ നമ്മൾ ഇട്ടിരിക്കണോണ്ട് ചോറിലും ഇതിനൊക്കെ ഇട്ടിരിക്കണോണ്ട് ഇതിനെ ഇടുന്നില്ല. തേങ്ങാപ്പാല് കൊണ്ടുള്ള വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം, വളരെ ഈസിയാണ്. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്താൽ മതി. ക്യാരറ്റ്, ബീൻസ്, ഗ്രീൻ പീസ് ഒക്കെ ഉപയോഗിക്കാം. ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട്, പച്ച ഗ്രീൻ പീസ് ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. എല്ലാവരും ട്രൈ ചെയ്യണം, വളരെ ഈസിയാണ്.